നമസ്കാരം. മനുഷ്യനായി പിറന്നാൽ ഒരു നാൾ മരണമുണ്ടാകുന്നു. മരണം ഏത് നിമിഷവും സംഭവിക്കാവുന്ന കാര്യമാണ്. ഒരായുഷ്കാലം മുഴുവൻ നാം പല കാര്യങ്ങൾ പഠിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ മരണശേഷം എല്ലാം ആ വ്യക്തിക്ക് ഒന്നുമല്ലാതെയാകുന്നു. സനാതനധർമ്മപ്രകാരം മരണശേഷം ഒരു ആത്മാവ് മൂന്ന് വഴികളിലെത്തുന്നു: സ്വർഗം, നരകം, മോക്ഷം. ഇതിൽ മോക്ഷപ്രാപ്തി ലഭിച്ച ആത്മാക്കൾ പിന്നെ ഒരിക്കലും പുനർജനിക്കുന്നതല്ല. എന്നാൽ നരകത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ആത്മാക്കൾ വീണ്ടും പുനർജനിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് വിശദമായി ഗരുഡ പുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. അതിനാൽ ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ഓരോ വ്യക്തിയും മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്. സ്വർഗത്തിൽ നിന്നും നരകത്തിൽ നിന്നും പുനർജനിച്ച വ്യക്തികളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്നത് വാസ്തവമാകുന്നു. എന്നാൽ മരണം വരെ നമുക്കൊപ്പം ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആരോഗ്യം. മനുഷ്യ ശരീരം ആത്മാവിന് ഒരു വസ്ത്രം അഥവാ ഒരു ഉപകരണം മാത്രമാകുന്നു. എന്ന് ശരീരം വസിക്കാൻ പറ്റാതെയാകുന്നുവോ അന്ന് ഈ ശരീരം ആത്മാവ് വെടിയുന്നു. അതിനാൽ ആരോഗ്യമുള്ള വ്യക്തി ദീർഘായുസോടെ ജീവിക്കുന്നു. അത്തരം വ്യക്തികൾക്ക് മരണം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആരുടെ സഹായം കൂടാതെയും ജീവിച്ച് മരിക്കാവുന്നതാണ്. ഇന്ന് പലർക്കും ജീവിതശൈലിയുടെ മാറ്റത്താൽ പല രോഗങ്ങളും വന്നു ചേരുന്നു. അതിനാൽ ആഹാരത്തേക്കാൾ ഏറെ മരുന്ന് കഴിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ മരണം വരെ നമ്മുടെ കൂടെ ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹവും ഭാഗ്യവുമാകുന്നു. ഇത്തരം വ്യക്തികൾക്ക് സുഖമരണവും പ്രാപ്തമാക്കുവാൻ സാധ്യത കൂടുതലാണ്. ഓർമ്മശക്തി. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുവാൻ കഴിയുന്നത് തൻ്റെതായ ഓർമ്മശക്തിയാലും കൂടിയാകുന്നു. എന്ന് ഈ ഓർമ്മകൾ നശിക്കുന്നുവോ അന്ന് ജീവിതം വ്യർത്ഥമാകുന്നു. ഓർമ്മകൾ മറയുന്നതിലൂടെ നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരുടെയും മുഖങ്ങൾ മറയുന്നു. ഇതിലൂടെ ഇത്രയും കാലം ജീവിച്ചതിൽ ഒരു അർത്ഥവും ഇല്ലാതെയാകുന്നു. നല്ല ആരോഗ്യത്തോടൊപ്പം നല്ല ഓർമ്മകളും ഒരു വ്യക്തിക്ക് അനിവാര്യമാകുന്നു. എന്നിരുന്നാൽ മാത്രമേ മരിക്കുമ്പോൾ ഒരു പൂർണ്ണ ജീവിതം ജീവിച്ചതായി തോന്നുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ സമ്പൂർണത അനുഭവിക്കുന്നതിലൂടെ അവസാന കാലങ്ങളിൽ ഭഗവത് നാമങ്ങളും തൻ്റെ ഇഷ്ടദേവതയോട് കൂടുതൽ അടുക്കുവാനും സാധ്യമാകുന്നു. അതിനാൽ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഉള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ ആരോഗ്യവും ഓർമ്മശക്തിയും ജീവിതാവസാനം വരെ പ്രാപ്തമാകൂ. ധൈര്യം. ജനനം മുതൽ മരണം വരെ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ ഏവരും നേരിടുന്നു. ഞാൻ ജനിച്ചത് മുതൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാലും അതാണ് സത്യം. എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും ധൈര്യമില്ലെങ്കിൽ ഒരു വ്യക്തിക്കും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതല്ല. ഒരു പ്രശ്നം മുൻപിൽ വരുമ്പോൾ ഓർക്കുക, എത്ര വലിയ പ്രതിസന്ധിയായാലും അത് നാം തരണം ചെയ്യും എന്നുറപ്പുള്ളതുകൊണ്ടാണ് ആ പ്രതിസന്ധി നമ്മുടെ അടുത്തു വരുന്നത്. എറിയാൻ അറിയുന്നവനെ കല്ലുകൊടുക്കൂ എന്നതുപോലെ പ്രതിസന്ധി നേരിടാൻ കഴിയുന്നവർക്കേ അത് ദൈവം നൽകുകയുള്ളൂ. എത്ര വലിയ പ്രതിസന്ധി ആയാലും അതെല്ലാം ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുറച്ച് വിശ്വസിച്ച് മുൻപോട്ടു പോകണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്നും എപ്പോഴും എല്ലാവരും ഒപ്പം ഉണ്ടാകണം എന്നില്ല. അതിനാൽ ധൈര്യമില്ലാതെ ജീവിക്കുന്നത് മരണതുല്യമാകുന്നു. ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് ജനനം മുതൽ മരണം വരെ അത്യാവശ്യമായി ഒപ്പം എപ്പോഴും ഉണ്ടാകേണ്ടത് ആരോഗ്യം, ഓർമ്മ, ധൈര്യം എന്നിവയാണ്. ഈ മൂന്ന് കാര്യങ്ങളുള്ള വ്യക്തി ഈശ്വരാനുഗ്രഹമുള്ളവരാകുന്നു. ഇവർ അതിനാൽ പുണ്യം ചെയ്ത ആത്മാക്കളുമാണ്. അതിനാൽ നമ്മുടെ ആരോഗ്യത്തെ നാം സംരക്ഷിക്കുകയും നിത്യവും ഇഷ്ടദേവതയെ ഭജിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇഷ്ടദേവത ആരോഗ്യവും ഓർമ്മശക്തിയും ധൈര്യവും നൽകുന്നതാണ്. അതിനാൽ മരണം വരെ ഈ അത്യാവശ്യമായ കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. മരണമടുക്കുമ്പോൾ പരമശിവൻ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് മുൻ
മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.